നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണിലൂടെ ഈ കോവിഡ് കാലം നമ്മൾ തളച്ചിട്ടു. കേരളത്തിലെ കുടുംബങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റിയിരുത്തി. പണിയും തൊഴിലുമില്ലാതെ പലരും നിലവിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വിശക്കുന്നു. പിണറായി വിജയൻ സർക്കാർ അവർക്ക് കിറ്റ് കൊടുത്തു എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ പലരും ചോദിച്ചു, ഞങ്ങൾക്ക് പാല് മേടിക്കാൻ, വീടിൻ്റെ വാടക കൊടുക്കാൻ, ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ കുറച്ച് രൂപയില്ല, പണമില്ല. അതുകൊണ്ട് തന്നെ ചില ആത്മഹത്യാ വാർത്തകളും നമ്മൾ കേട്ടു. വട്ടപ്പാറയിൽ ടെലിവിഷൻ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ദമ്പതികളുടെ മരണം നമ്മെ വല്ലാണ്ട് ബാധിച്ചു. അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കയ്യിൽ പണമില്ലാതെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു, ഈ ലോക്ക്ഡൗണൊന്ന് നിർത്തി ഞങ്ങളെയൊന്ന് തുറന്നു വിട്ടുകൂടെ. ഇപ്പോഴിതാ മെല്ലെ മെല്ലെ കേരളം തുറക്കാൻ പോകുന്നു, പക്ഷേ ആരുടെ കയ്യിലും പണമില്ല. പാവങ്ങളും സാധാരണക്കാരുമൊക്കെ നിലവിളിച്ച് പറയുന്നത് കിറ്റിനോടൊപ്പം ഒരു 2000 രൂപയെങ്കിലും കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലും പിണറായി വിജയൻ സർക്കാർ എത്തിച്ചിരുന്നെങ്കിൽ. ഇന്നിപ്പോൾ സ്റ്റാലിൻ മാതൃകയാവുന്നത് ആ ഒരൊറ്റ കാര്യത്തിലാണ്. തമിഴ്നാട് സർക്കാർ കോവിഡ് ധനസഹായമായി റേഷൻ കാർഡ് ഉടമകൾക്ക് വാഗ്ദാനം ചെയ്തത് 4000 രൂപ. ആദ്യ ഗഡു 2000 രൂപ കഴിഞ്ഞ മാസം തന്നെ കൊടുത്തു. 4000 രൂപയിൽ 2000 രൂപ കിഴിച്ച് ബാക്കിയുള്ള 2000 രൂപ ഗഡു വിതരണം തുടങ്ങിക്കഴിഞ്ഞു. 14 ഇനം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ഒരു കിറ്റും 2000 രൂപയും ഓരോ കുടുംബത്തിൻ്റെയും കയ്യിൽ വെച്ച് കൊടുക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ. 500 ന്റെ 4 പളവളപ്പൻ നോട്ടുകൾ. ആ പണവുമായി പുറത്തിറങ്ങുന്ന പ്രായമായവരുടെ മുഖത്തെ സന്തോഷം. 2000 രൂപ റേഷൻ കടകൾ തോറുമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇവരുടെ ചിരിക്കുന്ന മുഖങ്ങൾ തന്നെ. 500 ന്റെ 4 നോട്ടുകളും വലിയൊരു കിറ്റുമായി നടന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു ജനത. കോവിഡ് കാലത്തെ ഒരു അപൂർവ കാഴ്ചയല്ലേ ഇത്? ഈ കാഴ്ച കേരളത്തിലും നടത്താവുന്നതേയുള്ളൂ. അനാവശ്യ ധൂർത്തുകൾ ഒന്നും വേണ്ട എന്ന് വെച്ച് പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും എളുപ്പത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു 2000 രൂപയെങ്കിലും വെച്ച് കയ്യിൽ വെച്ച് കൊടുത്തുകൂടെ. ഇന്ന് കേരളത്തിൻ്റെ തൊട്ടടുത്ത് കന്യാകുമാരി ജില്ലാതല ഉദ്ഘാടനം കാട്ടാതുറയിൽ മന്ത്രി ടി മനോതങ്കരാജ് നിർവഹിച്ചു. കേരളത്തിൻ്റെ അതിർത്തി ജില്ലയാണ്. അതിർത്തിയിലൂടെ ഇങ്ങനെ ജനങ്ങൾ കിറ്റുമായി പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ നാഗർകോവിൽ 776 റേഷൻ കടകളിലായി 600,000 കാർഡുടമകളാണ് ഉള്ളത്. അവർക്ക് ഇതിൻ്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കും. ഏതാണ്ട് 240 കോടി രൂപയാണ് ഈ ഇനത്തിൽ പണമായി മാത്രം നൽകുക. 500 രൂപ വില വരുന്ന ഭക്ഷ്യസാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് DMK ഒരു ഉശിരൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം അവർ പൂർണ്ണമായി പാലിച്ചിരിക്കുന്നു. കേരളത്തിൽ കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു എന്നതിൽ പിണറായി വിജയന് ഇപ്പോഴും അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിലേറിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം ഭക്ഷണം മാത്രമല്ല, അവർക്ക് കയ്യിൽ പണമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. തമിഴ്നാടിൻ്റെ ഖജനാവും കാലിയാണ്. 500,000 കോടിയിലധികം രൂപയുടെ കടബാധ്യതയുണ്ട് തമിഴ്നാടിനെന്ന് പുതിയ ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ജനങ്ങൾക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഒന്നുകൂടി സ്റ്റാലിൻ ഉറപ്പിക്കുന്നു. കേരളത്തിലും കടബാധ്യത നമുക്ക് തലയ്ക്ക് മുകളിൽ വളർന്ന് കത്തി നിൽക്കുന്നു. പക്ഷേ ഇവിടെ പാഴ്ചെലവുകളും ദുർച്ചെലവുകളുമായി ഒരു സർക്കാർ ആഘോഷിക്കുകയാണ്. സിൽവർ ലൈൻ റെയിൽപാതകളും ഹൈസ്പീഡ് പാതകളുമൊക്കെ നല്ലതു തന്നെ. പക്ഷേ കോവിഡ് കാലം കഴിഞ്ഞിട്ട് മതി മുഖ്യമന്ത്രി അതൊക്കെ. ജനങ്ങൾ ജീവിക്കട്ടെ. ഓരോ ദിവസവും ഇവിടെ മരിച്ചു വീഴുന്നത് 100നും 200നും ഇടയിൽ ആളുകൾ. പല വീടുകളിലും അത്താണികളെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? പിണറായി വിജയൻ ജനങ്ങളുടെ വിശപ്പകറ്റുന്നത് നല്ലതു തന്നെ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി കേരളത്തിലെ ജനങ്ങളുടെ ദുരിതവും ബുദ്ധിമുട്ടുകളുമൊക്കെ അങ്ങ് നേരിൽ കാണണം. ഇന്നാട്ടിലെ ഓട്ടോറിക്ഷകൾ ഓടിച്ചിട്ട് 2 മാസമായി. പ്രൈവറ്റ് ബസ്സോ വേറെ ടൂറിസ്റ്റ് ബസ്സോ എന്തുമായിക്കൊള്ളട്ടെ, ആ തൊഴിലാളികൾക്കൊന്നും ഒരു പണിയുമില്ല. ടൂറിസം മേഖല മുഴുവൻ നിശ്ചലമായി നിൽക്കുകയാണ്.
ഇനി എത്ര മാസങ്ങൾ കഴിഞ്ഞാലാണ് ആ മേഖലയൊക്കെ ഒന്ന് തുറന്നു കിട്ടുക? കൂലിവേലക്കാർക്ക് പണി ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കൊന്നും അധികം ജോലി ഇപ്പോൾ നാട്ടിലില്ല. പലരുടെയും സ്ഥിതി ഇതാണ്. ഇനി അതിനപ്പുറം കേരളത്തിലെ കുറേ സാധാരണക്കാരുണ്ട്. എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ നടത്തിയും സ്റ്റേഷനറി കട നടത്തിയുമൊക്കെ ജീവിതം കൊണ്ടുപോകുന്ന ചില സാധാരണക്കാർ, അവരുടെയൊക്കെ കടകൾ അടഞ്ഞുകിടക്കുകയാണ്. കുടിൽ വ്യവസായം പോലെ കൊച്ചു കൊച്ചു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കൂട്ടരുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ചെലവില്ല, പണമില്ല. പലരും നെഞ്ചിൽ കൈവച്ച് തന്നെ നിൽക്കുന്നു. മലയാളി വാർത്താ ഓഫീസിലേക്ക് നിരന്തരം ആളുകൾ വിളിക്കാറുണ്ട്. കോവിഡ് കാലത്തെ കഷ്ടതകൾ പറഞ്ഞ് ഓരോ വിഭാഗം ജനങ്ങളും പറയും, ഞങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് നിങ്ങളൊരു വാർത്ത ചെയ്യണമെന്ന്. കലാലോകത്തുള്ള കലാകാരന്മാർ വിളിക്കും, ചില ഗായകർ വിളിക്കും, കലാരംഗത്തെ പിന്നണി പ്രവർത്തകർ വിളിക്കും, സീരിയൽ രംഗത്തെ പിന്നണി പ്രവർത്തകർ വിളിക്കും, അങ്ങനെ എത്രയോ ആളുകൾ. തമിഴ്നാട്ടിലേത് ഒരു മാതൃകയാക്കാവുന്നതാണ്, പ്രത്യേകിച്ച് കേരളത്തിന്. പിണറായി വിജയൻ സർക്കാരിന് ഒരു അഭിമാനത്തൂവൽ കൂടി അണിയാം. എന്തെങ്കിലും ഒരു കടാശ്വാസം, ദുരിതാശ്വാസം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.